പാണക്കാട് തങ്ങളുടെ കുടുംബം കഴിഞ്ഞാൽ കേരളത്തിലെ ലീഗുകാർ ഏറ്റവും അധികം ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും പരേതനായ സി എച്ച് മുഹമ്മദ്പോയയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ്. സി എച്ച് മുഹമ്മദ്പോയ എന്നാൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ എല്ലാമായിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു നേതാവും അന്ന് തുനിഞ്ഞിട്ടില്ല. അത്ര ശക്തനായിരുന്നു മുഹമ്മദ്പോയ. മുഹമ്മദ്പോയയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ അവസാന വാക്കായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി, കേരളത്തിന് എല്ലാവർക്കും സുപരിചിതനായ ഒരു നേതാവായി, ഒരു മതേതര സ്വഭാവമുള്ള നേതാവെന്നുള്ള പേരും അദ്ദേഹം സമ്പാദിച്ചിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ എം കെ മുനീർ ആ സ്ഥാനത്തേക്ക് വരികയും അദ്ദേഹവും എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവാണ് നിയമസഭയിൽ. അദ്ദേഹം നമ്മുടെ കെ എൻ എ ഖാദറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. കെ എൻ എ ഖാദറിൻ്റെ ഈ മുസ്ലിം നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമുള്ള ചില നടപടികൾ ഈയിടെ കെ എൻ എ ഖാദറിൽ നിന്നുണ്ടായതാണ് മുനീറിനെ പ്രകോപിപ്പിച്ചത്. ആദ്യം അദ്ദേഹം യൂസഫ് അലിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഉടൻ തന്നെ നമ്മുടെ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഖാദറിൻ്റെ ആ ചൂണ്ടിയ വിരലിനെ ഒടിച്ച് മടക്കി കൈ കൊടുത്തു. രണ്ടാമത് അദ്ദേഹം ചെയ്ത പരിപാടി, അദ്ദേഹം നമ്മുടെ ആർ എസ് എസിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ആ സാംസ്കാരിക യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുസ്ലിം നേതൃത്വത്തോട്, മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആലോചിക്കാമായിരുന്നു. അദ്ദേഹം ആലോചിക്കാതെ നേരെ കയറി ചെന്ന് പ്രസംഗം നടത്തി. ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വല്ലാതെ പിന്നെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നടപടി വേണ്ടി വരും, നടപടി എടുക്കേണ്ടി വരും എന്നാണ് നമ്മുടെ മുനീർ പറഞ്ഞിരിക്കുന്നത്. കെ എൻ എ തങ്ങർ നേരത്തെ മുസ്ലിം പിന്നെ ഗുരുവായൂരിൽ നിന്ന് മത്സരിച്ച് ഒരിക്കൽ ജയിച്ച ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോൽവിയാണ് ലഭിച്ചത്. കാരണം ആ സമയത്ത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എൻ എ ഖാദർ ജയിക്കുമായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപി കെ എൻ എ ഖാദറിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നൊരു ആഹ്വാനം നടത്തി. അപ്പോൾ അന്ന് മുതലേ തന്നെ ബി ജെ പിയും കെ എൻ എ ഖാദറും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധം പുറത്ത് അറിയാമായിരുന്നു. അത് മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു. അപ്പോൾ അന്ന് ആ ആഹ്വാനം നടത്തിയിട്ടും കെ എൻ എ ഖാദർ ജയിച്ചില്ല. കെ എൻ എ ഖാദറിന് ഇപ്പോഴത്തെ നടപടി നേരിടേണ്ടി വരികയാണെങ്കിൽ അതൊരു ക്ഷീണമാണ്. അപ്പോൾ അദ്ദേഹം അതിന് പറ്റിയ രീതിയിൽ അദ്ദേഹം ചരട് വലിച്ച് തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം വന്ന മാതൃപാർട്ടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ സി പി ഐ. ആ സി പി ഐയിൽ ചെന്ന് ചേർന്നാൽ എന്തെന്നുള്ളൊരു ആലോചന അദ്ദേഹത്തിന് ഈയിടെ വന്നിരിക്കുന്നു. അദ്ദേഹം രഹസ്യമായി ഒന്ന് രണ്ട് സി പി ഐ നേതാക്കളെ കണ്ട് സംഭാഷണം നടത്തിയായിട്ടാണ് ലീഗ് നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശക്തമായ നടപടി കെ എൻ എ ഖാദറിനെതിരെ മുസ്ലിം ലീഗ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മറുകണ്ഠം ചാടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതാണ് ഈയിടെ അവിടെ ഉണ്ടായ ഒരു വികസനം. അപ്പോൾ കെ എൻ എ ഖാദർ പാർട്ടി ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കാതെ തന്നെ ഇഷ്ടപ്പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് പിന്നെ ആകെയുള്ള ഒരു പരാതി. കെ എൻ എ ഖാദർ വാഗ്മിയാണ്, നല്ല പ്രാസംഗികനാണ്. ഒരു പ്രാവശ്യം നിയമസഭയിൽ വന്ന അദ്ദേഹം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പ്രാസംഗിക ചാതുര്യമാണ് അദ്ദേഹം കാണിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് മുസ്ലിം ലീഗിന് മനസ്സിലായി. മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ടവരെ പിണക്കുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിന്നെ മാറ്റി നിർത്തുന്ന ആളുകളുമായി സ്റ്റേജിൽ ചങ്ങാത്തം പിടിക്കുക, ഇങ്ങനെയുള്ള നടപടികളാണ് കെ എൻ എ തങ്ങൾ നോക്കുന്നത്. അതെന്തായിരുന്നാലും മുനീർ വളരെ ശക്തമായി ആഞ്ഞടിച്ച് കഴിഞ്ഞു. മുനീറിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് അവഗണിക്കാനാവില്ല. അടുത്ത പാർട്ടിയുടെ സമ്മേളനം അല്ലെങ്കിൽ നേതൃയോഗം തീയപ്പിന് യോഗം ചേരുകയും ഖാദറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരാലോചിക്കുകയും ചെയ്യും. എന്തായിരുന്നാലും അങ്ങനെ ഒരു കടുത്ത നടപടി ഉണ്ടാവുകയാണെങ്കിൽ കെ എൻ എ ഖാദർ തിരികെ മാതൃപേടകത്തിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്.